ഗായ്സ് നമ്മളിപ്പോ എന്തേ പുറത്തേക്ക് ഇറങ്ങുക. പിന്നെ എന്താ മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഒരു ഹോട്ടലിന്റെ ഇതാണ്, ഇനാഗുറേഷൻ ആണ്. അപ്പൊ നമ്മളവിടെ പോകുന്നു ഫ്രീ ബിരിയാണി. നമ്മൾ 1000 പേർക്ക് 1000 ബിരിയാണി എല്ലാവരും ഇതേ ബിരിയാണി കഴിക്കാൻ വേണ്ടിയാണ് മെയിൻ പർപ്പസ്. ഇവിടെ നിന്ന് 800 മീറ്റർ ഉണ്ട്. ഇതാകുമ്പോൾ രജീഷ് ബ്രോ ഇതേ അവിടെ അപ്പുറം രണ്ടവന്മാരിക്കുണ്ട്, അവന്മാരാണ് മെയിൻ. ഗൈസ് നമ്മളിതേ 4:45 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേ ബിരിയാണി ഇവിടെ കിട്ടും. 1000 ബിരിയാണിയാണ് അവിടെ ഓഫർ. അപ്പം നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ എന്തായാലും കയറി പേടിക്കുന്നുള്ള ഒരു പർപ്പസാണ് നമുക്ക് മെയിൻ. ഞങ്ങൾക്ക് വഴി അറിയത്തില്ല. ആ വഴി ഞങ്ങൾ ഇൻസ്റ്റയിലെ റീൽസ് കണ്ടാണ് നമ്മൾ പോണേ. അപ്പോൾ ഫെബ്രുവരി 14 എൻ്റെ ഇനാഗുറേഷൻ. കൂട്ടമായിട്ടത് നമ്മുടെ ഗ്യാങ് മുഴുവനും ഉണ്ട്. ബിരിയാണിയാണ്, 1000 ബിരിയാണി. ലൊക്കേഷൻ ഒന്നും അറിയാതെയാണ് ഇവന്മാരെല്ലാം പോക്ക്. മാപ്പിൽ ലൊക്കേഷൻ ഇല്ല, എവിടെ ലൊക്കേഷൻ ഇല്ല. അപ്പൊ സ്ഥലം അറിയാതെയാണ് നടന്നു പോണം. ഇവിടെ 5 മണിയാവാറ 5 മണിക്കുള്ളിൽ ചെന്നാലാണ് നമുക്ക് ബിരിയാണി കിട്ടുള്ളൂ. ഈ വഴി അറിയാൻ നേരെ പോയിട്ടെങ്ങനാ ചോദിച്ചു നമ്മൾ പോകുന്ന വഴിക്ക് ഇതേ മുസ്ലിം പള്ളിയുടെ ആ ഒരു വ്യൂ ആണ് ഉണ്ടാവും. എല്ലാവരും ഇതേ അടിച്ചു, കല്യാണത്തിന് പോണല്ലേ, അതെ ബിരിയാണി പിടിക്കാൻ പോണേ. നമ്മളെ നാട്ടിൽ ഇപ്പൊ കിട്ടുന്നത് വളരെ വളരെ കുറവാണ് ബെൻസ് കാണലൊക്കെ. മച്ചന്മാരത് ക്യാമ്പ് ഡ്രൈവിങ്ങിന്റെ സൈഡിൽ ഫ്രണ്ടിലായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവന്റെ തൊട്ട് സൈഡിലാണ് റെസ്റ്റോറൻറ്റ്, അൽ അസീൽ റെസ്റ്റോറൻറ്റ്. ഓക്കെ, ഇവിടെ എവിടെ ആയിട്ടാണ് കിട്ടിയിട്ടില്ല ഫോണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് പറയണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക് സൈഡിൽ പോവുക, നോക്കുക. അത് വേണ്ട, അതിൻ്റെ ഉള്ളിൽ കൂടെ പോണ്ട. ബാക്ക് സൈഡിലാണ് പറയണ്ട, ബാക്ക് സൈഡിൽ പോയി നമ്മൾ നോക്കി. ആ അതെ, ബിരിയാണി തേക്ക് കണ്ടോ, സംഭവം കിട്ടി കണ്ടോ. സംര ആള് ഫുള്ളുണ്ട്. എന്തായാലും 1000 പേരെന്തായാലും അവിടെ ഇല്ലാന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫുൾ ബിരിയാണി നമ്മൾ മേടിച്ച് നമ്മൾ റൂമിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഇവരെല്ലാവരും മൂവ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിത് റെസ്റ്റോറൻറ്റ് സൈഡിലായിട്ട് എത്തിയിട്ടുണ്ട്. നല്ല ക്യൂ കേട്ടോ, ബിരിയാണി എന്ന് പറഞ്ഞാൽ കുറച്ച് പേരൊന്നുമില്ല. അപ്പൊ നല്ല ക്യൂ ആണ്, നല്ല ക്യൂ ആണ്, ഫുൾ നല്ല ക്യൂ ആയിട്ടുണ്ട്. നമ്മളെന്തായാലും അതിൻ്റെ പോയി പുറകെ പോയി നിൽക്കുവാണ്. ഓക്കെ, അതെ എല്ലാവരും ഇതേ നോക്കി നിൽക്കുന്ന ഉദ്ദേശമാണ്. എല്ലാവരും ഉണ്ട്, എല്ലാവരും ബാക്കിലേക്ക് പോയിട്ട് നിൽക്കുക എന്നൊരു പർപ്പസിലാണ് ഇതേ നിൽക്കുന്നത്. 10-50 പേരുള്ളൂ എന്നോർത്ത് വന്നതാണ് ഇവിടെ വന്നപ്പോ. എന്തായാലും ആളുണ്ട്, ക്യൂവിലാണ്, എല്ലാരും ക്യൂവിലേക്ക് പോകണം. അൽ അസീൽ ബിരിയാണി കടയിലാണ് ഇവിടെ 1000 പീപ്പിൾക്ക് വെറുതെ ബിരിയാണി കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനും വളരെ വിലക്കുറവാണ്. ഞങ്ങൾ മെനു ലിസ്റ്റ് എല്ലാം കണ്ടായിരുന്നു, പ്രത്യേകം തയ്യാറാക്കിയ അസീലിന്റെ കഷ്ടപ്പാടിന് ജീവിതത്തിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഒരു കടയാണ് പാവപ്പെട്ടവരുടെ കട എന്ന് വേണമെങ്കിൽ പറയാം. കായ്സ് നദി നമുക്ക് വേണ്ടി പായസ് നദി കൊണ്ടുവരാണ്ട്, ഇതാണ് ഇവരുടെ ആ ഒരു സ്നേഹം കണ്ടോ. സ്നേഹം വളരെ വളരെ ബാധിച്ചു നമുക്ക് കിട്ടി. നടന്നെത്തിയിട്ടുണ്ട്.
നമ്മുടെ സ്നേഹമുള്ളവരതെ മുകേണ്ടി പായസം ഇതുപോലെ കൊണ്ടു നമ്മുടെ നാട്ടിൽ അതുപോലെ കൊണ്ടു തരുമോ ഏതെങ്കിലും ഉദ്ഘാടന സമയത്ത്? ഇതാണ് ഇവരുടെ ആ സ്നേഹം. സന്തോഷം, ഹാപ്പിനെസ്. ഇട്ട് ചേർന്ന ഡോഡ്ജി കിടക്കുന്നുണ്ട് ഇവിടെ മെയിനായിട്ട് കൊടുക്കുന്ന കല്യാണമായിട്ട്. അതേ തിരിച്ചിൽ മലബാർ ദം ബിരിയാണി, ചിക്കൻ ബിരിയാണി, ദം ബിരിയാണി, ബീഫ് ബിരിയാണി, മെയിനായിട്ട് മട്ടൻ, മട്ടൻ ബിരിയാണി, പിന്നെ ചിക്കൻ മന്തി, മട്ടൻ മന്തി, ഇതൊക്കെയാണ് ഇവിടെ മെയിൻ. ഇവിടെ ഔട്ട്ലെറ്റ്, കുറേ ഔട്ട്ലെറ്റ് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ 25 സംതിങ് 20 സംതിങ് ആണ് ഇവരുടെ ഔട്ട്ലെറ്റ് ഓപ്പൺ ആക്കിയിരുന്നത്. അല്ല, അസീൽ എന്നാണ് അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടിയാണ് ബിരിയാണി ഒന്ന് പാക്ക് ചെയ്തിട്ട് എല്ലായിടത്തും എൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് കൊടുക്കുന്നത്. ഇവരുടെ ഈ ബിരിയാണി സ്മെല്ല് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് നമുക്കൊന്ന് സ്മെല് ചെയ്യുന്നുണ്ട്. അതാണ് ഇവരുടെ ആ ഒരു ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റ് എന്ന് തന്നെ തോന്നുന്നുണ്ട്. അതാണ് ഇവരുടെ ബിരിയാണി അത്ര ഫേമസ് ആകുന്ന കാരണം തന്നെ. അപ്പോൾ അത് കഴിഞ്ഞ് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ്. ആ ജെയ്സനും കിട്ടിയ ജെയ്സൻ അതിന്റെ സന്തോഷത്തെയാണ്. അതെ, നമ്മുടെ ജോബിൻ ബ്രോ എല്ലാരും ഉണ്ട്. രജീഷേ, രജീഷേ, ഓ ചിരിച്ചേ, കിട്ടിയില്ലേ? അവിടെ ബിരിയാണി കിട്ടിയിട്ടുണ്ട്. ഇതോടെ ബിരിയാണിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇതാണ് നമ്മുടെ ഷോപ്പിന്റെ ഉദ്ഘാടനം തന്നെ. ഫ്രണ്ടിൽ നിന്നാണ് കൊടുക്കണേ ബിരിയാണി. നമുക്കിതേ ബിരിയാണി കിട്ടണം കേട്ടോ. ബിരിയാണി കിട്ടി, നമ്മൾ പോവുകയാണ്. കുറേ ക്യൂ ഉണ്ട്, 1000 പേരായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഞാൻ നേരെ തന്നെ റൂമിലേക്കാണ്. ഇവിടെ നമുക്ക് ബാക്കി എല്ലാവർക്കും സൂപ്പ് കിട്ടി. പക്ഷെ നമുക്ക് സൂപ്പർ തീർന്നു ഗായ്സ്. മൂഞ്ചി ഗായ്സ്, ജിസ് ബ്രോദേം, ഇതും ബ്രോദേ ക്യൂ നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പം സൂപ്പ് കിട്ടിയില്ല ഗായ്സ്, അത് പെട്ടുപോയി ഗായ്സ്. ലാസ്റ്റ് പോയി, നമുക്ക് ബിരിയാണി കിട്ടില്ല എന്ന് വിചാരിച്ച. പക്ഷെ നമുക്കത് ബിരിയാണി എന്തായാലും സ്കോർ ചെയ്തു, സൂപ്പ് ഇടിയില്ല. അപ്പോൾ നമ്മളേ ചെമ്മരേ, നമുക്കിത് ബിരിയാണി കിട്ടി. നമ്മളിതേ പോവുകയാണ്, കുറച്ച് ദൂരം നേരത്തെ കഴിച്ചിട്ടില്ല. പക്ഷെ കഴിക്കാൻ സ്മെല്ല് കിട്ടിയിട്ടാണ് ഇപ്പം മെയിനായിട്ട് ഇവൻ പറയുന്നത്. അങ്ങനെ പറയടാ രീശ, അങ്ങനെ പറയടാ സ്മെല്ല് കിട്ടിയിട്ടാ പറയാ. അതിന്റെ ഫ്രണ്ടിൽ നിന്ന് നല്ല സ്മെല് കിട്ടി ഗായ്സ്. അപ്പൊ അതാണ് ഇവൻ മെയിൻ ആയിട്ട് അതിന്റെ ആ ഒരു എല്ലാരും എല്ലാരും വരുമ്പോ എന്തായാലും സാധനം തീർന്നിരിക്കും ഗായ്സ്. നമ്മളെന്തായാലും അവിടെ ചെല്ലണം. അവിടെ ചെന്ന് കൂട്ടി ടേസ്റ്റ് ചെയ്യണം. അതിന്റെ നല്ല സ്മെല്ലായിരുന്നു, അടിപൊളി സ്മെല്ലായിരുന്നു ഫ്രണ്ടിൽ നിന്നപ്പോ തന്നെ. അത് തന്നെ നമുക്ക് ഇവരല്ല ഫുഡ് തന്നെ. അതിപ്പോ പ്രൊമോ എന്തായാലും നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല ഗൈസ്. നമുക്ക് എന്തായാലും അല്ല സീൽ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റാണ് അവരുടെ ഔട്ട്ലെറ്റ്. 20 ആണെന്ന് തോന്നുന്നു, 20 ആണ് അവരുടെ ഔട്ട്ലെറ്റ് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത് ഷാർജയിൽ. അത് ഉഷാറ്. അപ്പം നമുക്ക് അവിടെ എന്ത് പായസം കിട്ടി, പിന്നെ ബീഫ് ബിരിയാണി അതൊക്കെ എടുത്തുണ്ട്. ഫുൾ ബിൽഡിംഗ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ അബൂശകറയിൽ നിന്നാണ് ഈ ബിരിയാണി നമുക്ക് കിട്ടിയേക്കുന്നത്. അബൂശകറയിൽ നിന്ന് ഇവിടെ അവരുടെ ഔട്ട്ലെറ്റിനെ ഓപ്പൺ ആയേക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സൂപ്പ് കിട്ടി, പിന്നെ ബീഫ് ബിരിയാണി, പിന്നെന്താ ഇവിടുന്ന് പിന്നെ പായസം. ഓക്കെ, അപ്പം അതൊക്കെയാണ് നമുക്ക് ഇവിടുന്ന് എല്ലാം കിട്ടിയത്. അവരുടെ ഇത്രയും 1000 പേർക്ക് ഇവിടുന്ന് അത്രയും പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ അത് നല്ല എക്സ്പെൻസ് ആയിട്ട് എന്തായാലും ഇവിടെ നമുക്കറിയാലോ. അത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. എന്തായാലും ഒരു എന്തായാലും ഇത്രയും പേർക്ക് ഒരു പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ അവരവരുടെ നല്ല മനസ്സ് തന്നെ, അതുപോലെ തന്നെ നല്ല അവരുടെ ബിസിനസ് എന്തായാലും ഇതിൽ എത്തട്ടെ എന്ന് നമ്മൾ ആശ്വസിക്കുന്നു. ഓക്കെ, ബിരിയാണി മേടിച്ചെടുത്ത് എല്ലാവരും ദേ പിടിച്ചുകൊണ്ട് പോകുന്നതാണ്. ഇതാണ് ഇവരുടെ ഇവിടുത്തെ വ്യൂ, ഇവിടുത്തെ ടോട്ടൽ വ്യൂ. എന്താ ആ, ഇതാണ് പള്ളിയുടെ ഫ്രണ്ട് വ്യൂ. അല്ല, നമ്മൾ നടന്നു പോകുമ്പോൾ വന്നപ്പം കണ്ട വ്യൂ വ്യൂ തന്നെയാണ് പള്ളിയുടെ. സമയം ഇവിടെ ഒരു 5:30 5:30 എല്ലാവരും മേടിച്ച് നടന്നോണം. ആ സ്ലോ മോഷൻ നടന്നോണുണ്ട്, ആ ബിരിയാണി ഇട്ടതിൻ്റെ സന്തോഷത്തിൽ നടന്നോണം എല്ലാവരും. ഓക്കെ, ഫ്രണ്ടിലിതേ വേറെ ഗ്യാങ്ങുണ്ട്. ഓക്കെ,
പോകുന്ന റൂമിൽ എത്താൻ എത്താറായിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ട് ബാക്കി വീഡിയോസ് മുഴുവൻ ഓക്കെ ചോദിച്ചിട്ട് എങ്ങനെയാണ് എന്തായാലും ഇവര് പറയും. ഓക്കെ ബൈ.